ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾക്ക് തമ്പ്നെയിൽ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും, ഒരു ക്രിസ്മസ് മേക്കപ്പ് ലുക്കാണ് കേട്ടോ ഇന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പം ഈ ഒരു ഡ്രസ്സൊക്കെ ഞാൻ മീഷോന്ന് വാങ്ങിച്ചതാണ് കേട്ടോ. പിന്നെ ഈ ഒരു മേക്കപ്പ് ലുക്ക് എന്ന് പറയുന്നത് വളരെ അഫോർഡബിൾ ആയിട്ടുള്ള പ്രൊഡക്ട്സ് വെച്ചിട്ടാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. അപ്പം നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് പോകാം. അപ്പം മേക്കപ്പ് തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ സ്കിൻ കെയർ ചെയ്യുന്നുണ്ട്. ടോണർ ഇട്ടു, അതിനുശേഷം ലിപ് ബാം ഇടുക, ആൻഡ് ദെൻ മോയ്സ്ചറൈസർ ഇട്ടിട്ട് നന്നായിട്ട് നല്ലൊരു മസാജ് കൊടുക്കുക കേട്ടോ. എന്നതിന് ശേഷം ഒരു സൺസ്ക്രീൻ എടുക്കുക. സൺസ്ക്രീൻ ഇടാതെ പുറത്ത് ആരും പോരുത്, കരിഞ്ഞ് പാളിപ്പോവും. അപ്പോൾ സൺസ്ക്രീൻ നന്നായിട്ട് നമ്മൾ എടുത്തിട്ട് നല്ല മസാജ് കൊടുക്കുക. എന്നതിന് ശേഷം ഞാനിവിടെ ഒരു പ്രൈമർ, നൈക്കേൻ്റെ പ്രൈമർ ആട്ടോ യൂസ് ചെയ്യുന്നത്. അതെടുത്തിട്ട് നമ്മുടെ ഓപ്പൺ പോസിലെടുത്തും നമ്മുടെ മൂക്കിൻ്റെ അവിടെ, നെറ്റിൻ്റെ അവിടെ, താടിൻ്റെ അവിടെ ഒക്കെ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം ഞാനിവിടെ നമ്മൾ ആദ്യം ഒരു മേക്കപ്പ് ലുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, വൺ ലെയർ മേക്കപ്പ്. ആ ഒരു ടെക്നിക്കാട്ടോ ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് സമയം വേഗം ലാഭിക്കാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ലിപ്സ്റ്റിക് എടുത്ത് ഒരു ബ്ലഷായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ആൻഡ് ദെൻ കോൺടോർ എടുത്തിട്ട് ഒന്ന് കോൺടോർ ചെയ്യുന്നുണ്ട്. അതിനുശേഷം ഒരു ഇൻസൈറ്റിൻ്റെ തന്നെ ഒരു കൺസീലർ എടുത്തിട്ട് നമ്മൾ കണ്ണിൻ്റെ മേലെയും താഴെയും എവിടെയാണോ ഡാർക്ക് സ്പോട്ട്സ് ഉള്ളത് അവിടെയൊക്കെ അപ്ലൈ ചെയ്യുന്നുണ്ട്. പിന്നെ ഇവിടെ എടുത്തിട്ടുള്ളത് മാമാർത്തിൻ്റെ ഫൗണ്ടേഷനാണ് കേട്ടോ. ആ ഫൗണ്ടേഷൻ എടുത്തിട്ട് നമ്മൾ കഴുത്തിൻ്റെ അവിടെയൊക്കെ അപ്ലൈ ചെയ്തതിന് ശേഷം ഒരു വെറ്റായിട്ടുള്ള ബ്യൂട്ടി ബ്ലെൻഡർ വെച്ചിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. വെറ്റായിട്ടുള്ള ബ്യൂട്ടി ബ്ലെൻഡർ വെച്ചിട്ട് ചെയ്യുമ്പോൾ നല്ല നാച്ചുറൽ ലുക്കും കിട്ടും കേട്ടോ. അതിനുശേഷം ഞാൻ ഇതൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കോമ്പാക്ട് പൗഡർ എടുത്തിട്ട് ആ വെറ്റ് സ്പോഞ്ച് വെച്ചിട്ട് തന്നെ നന്നായിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. കണ്ണിൻ്റെ മേലെ താഴെ ഒക്കെ സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ ഞാൻ ബ്രഷ് വെച്ചിട്ടും ഒന്ന് എല്ലായിടും ആക്കി കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഞാനിവിടെ മൂക്ക് കുറച്ചതായത് കൊണ്ട് ഞാനൊന്ന് ചെറുതായിട്ട് കോണ്ടോറും കൂടെ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം ഞാൻ ഐബ്രോസ് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഐബ്രോ പെൻസിൽ എടുത്തിട്ട് നന്നായിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. രണ്ട് ഐബ്രോസും നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഐബ്രോസ് ഫില്ല് ചെയ്തതിന് ശേഷം ഞാൻ ഈ ഒരു പാലറ്റ് എടുത്തിട്ട് ഐ ഷാഡോ ഐ മേക്കപ്പ് ചെയ്യുന്നുണ്ട്. അപ്പം ഐ ഷാഡോ എന്ന് പറയുന്നത് എനിക്ക് അത്ര വലിയ അറിയൊന്നുമില്ല, എന്നാലും അറിയുന്നത് പോലെ ഞാൻ ചെയ്തിട്ടുണ്ട്. രണ്ട് സൈഡിൽ, കണ്ണിൻ്റെ സൈഡിലും സെലോ ടാപ്പ് വെച്ചിട്ട് ഒട്ടിച്ചിട്ടുണ്ട്. അപ്പം നന്നായിട്ട് ഷേപ്പിൽ കിട്ടുകയും ചെയ്യും. അപ്പം ഐ ഷാഡോ ഇട്ടതിന് ശേഷം ഒരു ഡാർക്ക് ബ്രൗൺ ഷെയ്ഡ് എടുത്തിട്ട് കണ്ണിൻ്റെ താഴെയും കൂടെ ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഞാനിവിടെ ഐലൈനർ എടുത്തിട്ട് മേലെ മാത്രം ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. രണ്ട് കണ്ണിൻ്റെ മേലെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം കാജലെടുത്തിട്ട് താഴെയുള്ള കണ്ണിലും കൂടെ എഴുതി കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഐ മേക്കപ്പ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ആൻഡ് ദെൻ ഒരു പൊട്ടും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. ആൻഡ് ദെൻ ഒരു മസ്കാര എടുത്തിട്ട് നമ്മുടെ രണ്ട് ലാഷസും നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ. അതിനുശേഷം ഇൻസൈറ്റിന് തന്നെ ഒരു ഹൈലൈറ്റർ എടുത്തിട്ട് മൂക്കിൻ്റെ അവിടെ, ചിന്നിൻ്റെ അവിടെ, പിന്നെ പുരികത്തിൻ്റെ അവിടെയൊക്കെ ഞാനൊന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം എൻ്റെ ലിപ്സ്റ്റിക് കുറച്ച് ഡ്രൈയിങ് ആയതുകൊണ്ട് കുറച്ചും കൂടെ ലിപ് ബാം അപ്ലൈ ചെയ്തതിന് ശേഷം ലിപ്സ്റ്റിക് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു ലിപ്സ്റ്റിക് ഡാർക്ക് ആയതുകൊണ്ട് ഇതൊന്ന് ലൈറ്റാക്കാൻ വേണ്ടിയിട്ട് ഞാൻ കൺസീലർ എടുത്തിട്ട് ലിപ്സിൽ അപ്ലൈ ചെയ്തിട്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഫിക്സിംഗ് സ്പ്രേ നമ്മുടെ സ്പോഞ്ചിൽ അടിച്ചതിന് ശേഷം ഒന്ന് നന്നായിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ആൻഡ് ദെൻ ഇത്രയുള്ള നമ്മുടെ മേക്കപ്പ് ലുക്ക് എന്ന് പറയുന്നത്. ഞാനൊന്ന് ഹെയറും കൂടെ കെട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് കേട്ടോ എൻ്റെ ക്രിസ്മസ് മേക്കപ്പ് ലുക്ക് എന്ന് പറയുന്നത്. ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക, ഓൾ എന്നുള്ള ഓപ്ഷനും കൂടെ ക്ലിക്ക് ചെയ്യട്ടോ. എന്നാൽ മാത്രമേ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ കറക്റ്റായിട്ട് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്പം എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.